ഗോസ്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നുള്ളത് തൊടുപുഴ കോലാനിയിലുള്ള അമരങ്കാവിലാണ്. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയ കാലം തൊട്ട് ഞാൻ അമരങ്കാവ് കാണിക്കാൻ തുടങ്ങിയതാണ്. അവസാനമായിട്ട് ഞാൻ അമരങ്കാവിൽ വ്ളോഗ് ചെയ്തത് എനിക്ക് 1000 സബ്സ്ക്രൈബർ തികഞ്ഞ ആ ഒരു സമയത്തായിരുന്നു. അതിനുശേഷം പലതവണ ജസ്റ്റ് ഇതിലൊന്ന് വന്നു പോയിട്ടുണ്ടെങ്കിലും ഒരു കംപ്ലീറ്റ് വ്ളോഗായിട്ട് ചെയ്തിട്ടില്ല. ഈ ദേശാടന പക്ഷികളൊക്കെ വന്നു തുടങ്ങിയ ഒരു സമയത്ത് എനിക്കിന്ന് പെട്ടെന്നങ്ങ് തോന്നി അമരങ്കാവിലേക്ക് ഒന്ന് വന്നാലോ, ഇവിടെ ഒന്ന് ബേഡിങ് ചെയ്താലോ, നിങ്ങളെ പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയുണ്ടെന്നുള്ളത് കാണിച്ചു തന്നാലോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി അമരങ്കാവിലെ പക്ഷികളെ പരിചയപ്പെടാം. ബ്ലോഗോസ്കിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനലിൽ നേരത്തെ തൊട്ട് വീഡിയോ കാണാറുള്ളവർക്ക് അറിയായിരിക്കും അമരങ്കാവ് എന്താണ്, എവിടെയാണ് എന്നുള്ളത്. എന്നാൽ ഒന്നുകൂടി പറയാം, ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ കോലാനി എന്ന സ്ഥലത്തുള്ള ഒരു വനദുർഗാദേവി ക്ഷേത്രമാണ് ഈ അമരങ്കാവ്. ഞാനൊക്കെ പക്ഷി നിരീക്ഷണം എന്നുള്ള രീതിയിൽ തുടങ്ങിയ കാലം തൊട്ട് അമരങ്കാവിൽ ബേഡിങ് ചെയ്യുന്നതാണ്. ഇവിടെ നിന്ന് പക്ഷി നിരീക്ഷകരെല്ലാം കൂടി 90-ലേറെ ഇനം പക്ഷികളെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ കൂടുതൽ ഇനി കാണാനും ഉണ്ട് കേട്ടോ. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് അകത്തേക്ക് പ്രവേശനമില്ല. ഞാൻ ബേഡിങ്ങിന് വരുമ്പോൾ അകത്തേക്ക് അങ്ങനെ കയറാറും ഇല്ല. ഇവിടുത്തെ പക്ഷികളെക്കുറിച്ചും ജീവജാലങ്ങളെക്കുറിച്ചും അതുപോലെ സസ്യജാലങ്ങളെക്കുറിച്ചും എല്ലാം പലതരത്തിൽ പഠനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ വളരെ വലിയ ജൈവ വൈവിധ്യ സമ്പത്തുകളാണ് കാവുകളെല്ലാം തന്നെ. ജൈവ വൈവിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷികളെയോ മൃഗങ്ങളെയോ ചെടികളെയോ മാത്രമല്ല, അതിനപ്പുറത്തേക്കും ഒരുപാട് ഒരുപാട് ജീവവർഗങ്ങൾ കാവുകൾ സംരക്ഷിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഫോർമുല ആകുന്നുണ്ടെന്ന് അറിയാം. സാധാരണ എൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയല്ല, എങ്കിലും ഞാൻ അങ്ങ് പറഞ്ഞതാണ്. ഇനി നമുക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം അമരങ്കാവിൽ വന്നപ്പോൾ എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ളത് നോക്കാം. അമരങ്കാവിലേക്ക് ഞാൻ കയറി വന്നപ്പോഴേ നമ്മുടെ ചിലകാടകൾ, കരിയിലക്കിളികൾ എന്നൊക്കെ പറയുന്ന ജംഗിൾ ബാബ്ലറുകൾ ഭയങ്കരമായിട്ട് ബഹളം വെച്ച് ഇതിലെല്ലാം പറന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാഴ്ചയിൽ പൂത്താങ്കിരികളോട് സാമ്യം തോന്നും. പക്ഷെ പൂത്താങ്കിരി എന്ന് പറയുന്ന പക്ഷിയും ഈ കരിയിലക്കാട എന്ന് പറയുന്ന പക്ഷിയും രണ്ടും രണ്ട് സ്പീഷീസ് ആണ്. പക്ഷെ തൊട്ടടുത്ത ബന്ധുക്കളുമാണ്. പൂത്താങ്കിരി യെല്ലോ ബിൽഡ് ബാബ്ലർ ആണ്. ഈ പ്രദേശത്ത്, അതായത് ഈ തൊടുപുഴ ഭാഗത്ത് അധികം അധികം കാണാറില്ല. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഈ ജംഗിൾ ബാബ്ലറുകളാണ്. പൂത്താങ്കിരിയുടെയും ഇവയുടെയും ചില ലക്ഷണങ്ങൾ വ്യത്യാസമുണ്ട്. എന്നാൽ അവരുടെ ശബ്ദം നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഈ കാണുന്ന ജംഗിൾ ബാബ്ലറുകൾക്ക് കരകര കരകര എന്നുള്ള ശബ്ദമാണെങ്കിൽ പൂത്താങ്കിരിക്ക് കുറച്ചുകൂടി പിച്ച് കൂടിയ കോളാണ്. ഞാൻ ഇനി എന്തെങ്കിലും കാണുവാണെങ്കിൽ പൂത്താങ്കിരിയെയും കാണിച്ചു തരാം കേട്ടോ. നേരത്തെ ജസ്റ്റ് ഞാൻ കളമശ്ശേരി വനത്തിൽ വെച്ചൊന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വീടിനടുത്തുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ. കാവിൽ സ്ഥിരമായിട്ട് കാണാറുള്ള കുറച്ച് പക്ഷികളെ തന്നെ കേട്ടോ നമ്മളിവിടെ വന്നപ്പോൾ കാണുന്നത്. ടിക്കൽസ് ബ്ലൂ ഫ്ലൈ ക്യാച്ചർ എൻ്റെ വീട്ടിലും ഞാൻ കാണാറുള്ള പല പല സ്ഥലങ്ങളിലും ഇഷ്ടം പോലെയുള്ളവരാണ്. ഇവരുടെ പാട്ട് കേൾക്കാൻ നല്ല രസമാണ്. എൻ്റെ വീട്ടിലും സന്ധ്യയ്ക്കൊക്കെ വന്നിരുന്ന് നല്ല പോലെ പാട്ട് പാടാറുണ്ട്. ബുൾബുളുകളായിട്ട് റെഡ് വെൻറ്റഡ് ബുൾബുൾ എന്ന് പറയുന്ന നാട്ടു ബുൾബുളും റെഡ് വിസ്കറ്റ് ബുൾബുൾ എന്ന ഇരട്ടത്തലച്ച് ബുൾബുളും എല്ലാം ഉണ്ട്. രാവിലെ സ്ഥിരമായിട്ട് കാണുന്ന രണ്ട് പ്രാവുകളാണ് അരിപ്രാവും ഓമനപ്രാവ് അഥവാ മരതപ്രാവും. അരിപ്രാവ് അഥവാ സ്പോട്ടഡ് ഡോ എന്ന് പറയുന്ന പക്ഷി, നമ്മൾ സാധാരണ കാണാറുള്ള അമ്പലപ്രാവ് അഥവാ മാടപ്രാവ് ഒക്കെ ഉണ്ടല്ലോ, അതിനേക്കാളും ചെറിയ പക്ഷിയാണ് കേട്ടോ. ബ്രോൺസ് റോങ്കോ എന്ന് പറയുന്ന ലളിതക്കാക്ക ഒരു തവണ ഇവിടെ കൂടുണ്ടാക്കിയത് ഞാൻ കണ്ടിരുന്നു. പക്ഷെ പിന്നീട് ഒരു പ്രാവശ്യം വന്ന് നോക്കിയപ്പോൾ ആ കൂട് മഴയത്ത് നശിച്ചു പോയതും കണ്ടു. എന്തായാലും ഈ കാവിനുള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഇവന്മാർ കൂടുണ്ടാക്കുന്നുണ്ട്. ഒരു അഞ്ചാറെണ്ണമൊക്കെ ഉറപ്പായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ വേറെയും റോങ്കോസ് ഉണ്ട് കേട്ടോ. ഈ സീസണിൽ കാണേണ്ട ആഷിഡ് റോങ്കോ എന്ന് പറയുന്ന കാക്കത്തമ്പുരാനെ ഞാൻ കണ്ടതുമില്ല. അമരങ്കാവിൽ സ്ഥിരമായിട്ട് കൂട് കെട്ടി താമസിക്കുന്ന തത്തയാണ് മലബാർ പാരക്കീറ്റ് എന്ന് പറയുന്ന നീല തത്ത. കാവിൽ വരുന്നവരെല്ലാം മിക്കവാറും ഇവരുടെ ഒച്ച കേൾക്കാതെ പോകാൻ വഴിയില്ല. അതുകൂടാതെ പ്ലം ഹെഡഡ് പാരക്കീറ്റ് എന്ന് പറയുന്ന പൂന്തത്തയും ഇവിടെ വരാറുണ്ട്. കാവിൽ കൂടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെയുള്ളതാണ് തത്തച്ചിനൻ എന്ന് പറയുന്ന വെർണൽ ഹാങ്ങിങ് പാരറ്റ്. മോതിരത്തത്ത എന്ന് പേരുള്ള റോസ് റിംഗ്ഡ് പാരക്കീറ്റിനെ അധികം അങ്ങോട്ട് കാണാറില്ല, വല്ലപ്പോഴും മാത്രം കാണാറുണ്ട്. ഈ കാണുന്ന ഏഷ്യൻ എമറാൾഡോ എന്ന് പറയുന്ന മരതകപ്രാവ് ബേർഡ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയാണ്. അമരങ്കാവിൽ സ്ഥിരമായിട്ടുള്ള ആളാണ്, പലപ്പോഴും വന്നു കഴിഞ്ഞാൽ കാണാറുമുണ്ട്. എന്തായാലും ഇത്തവണ വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ നല്ല രസമായിട്ട് ഇരുന്ന് കിട്ടി. പലരുടെയും ഇഷ്ടപക്ഷിയായിട്ടുള്ള ഈ മരതകപ്രാവ് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിൻ്റെ സംസ്ഥാന പക്ഷി കൂടിയാണ്. സാധാരണയായിട്ട് അമരങ്കാവിലൊന്നും രാവിലെ മാത്രമേ നട തുറക്കാറുള്ളൂ. അതിനുശേഷം നടയടച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഈ വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കരുത് എന്നാണ് പറയുന്നത്. ദുർഗാദേവിയുടെ ഭൂതഗണങ്ങൾ ഇറങ്ങിയടക്കുന്ന സമയമാണ് എന്നാണ് അത് പറയുന്നത്. ശരിക്കും നമ്മളൊന്ന് നോക്കിയാൽ മനസ്സിലാവും, ഈ കാണുന്ന പക്ഷികളും മൃഗങ്ങളും എല്ലാം ആ ഒരു ഭൂതഗണങ്ങളിൽ ഉൾപ്പെടും. അവർക്ക് സ്വസ്ഥവും സൗകര്യവുമായിട്ട് വിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണത്. അതുകൊണ്ട് ആരും തന്നെ കാവിനുള്ളിലേക്ക് ആ ഒരു സമയത്ത് പ്രവേശിക്കാറില്ല. പക്ഷേ ഈ കാണുന്ന പൂച്ചക്കുട്ടനും ഒരു കുഞ്ഞു ഭൂതഗണമായതുകൊണ്ട് അവൻ അതിനുള്ളിലേക്ക് ധൈര്യമായിട്ട്
കയറി നടക്കാം. നമ്മുടെ ചാനലിൽ കൗസ്തുബിനെ പലരും കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ ഒരു സമയത്ത് ഒക്ടോബർ അവസാനത്തോട് കൂടിയിട്ട് അമരങ്കാവിൽ ഒരു 9 ദിവസത്തെ നവാഹം എന്ന് പറയുന്ന ഒരു യജ്ഞം നടക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് അമരങ്കാവിൽ നിന്നെടുത്ത ചിത്രങ്ങൾ ഇവിടെ ഒരു ജൈവ വൈവിധ്യ പ്രദർശനമായിട്ട് നടത്തുകയുണ്ടായി. അതിൽ കൗസ്തുബിന്റെ ഫോട്ടോസിനൊപ്പം എന്റെയും ഫോട്ടോസ് ഉണ്ടായിരുന്നു. ആ ഒരു 9 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ വീഡിയോസ് ഒന്ന് നോക്കിയാൽ അറിയാം ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ആ ഒരു സമയത്താണ് എനിക്ക് പോലും മനസ്സിലായത് ഞങ്ങൾ എത്രത്തോളം ഇവിടുത്തെ ജൈവ വൈവിധ്യം നിരീക്ഷിക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഈ നാട്ടുകാർ ഒരുപാട് പേര് പല പല അറിവുകൾ പകർന്നു തന്നു. അവരിവിടെ താമസിച്ചിട്ടും കാണാതെ അത്ഭുതപ്പെട്ട് നിന്ന ചില ചിത്രങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഒന്ന് നടന്നു നോക്കാം. കാവിൽ പ്രത്യേകമായിട്ട് ദേശാടന പക്ഷികളെ ഒന്നും കണ്ടില്ല. ഗ്രീൻ വാബ്ലർ എന്ന കടും പച്ച പൊടിക്കുരുവിയുടെ ശബ്ദം മാത്രം ഞാൻ ഈ മുകളിൽ നിന്ന് കേട്ടു, പക്ഷെ കണ്ടില്ല. എന്തായാലും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റി. അതല്ലാതെ വേറെ ദേശാടന പക്ഷികളെയൊന്നും പ്രത്യേകമായിട്ട് ഇവിടെ കാണുന്നില്ല. ഞാൻ കുറച്ചു നേരം കൂടി ഒന്ന് ഒബ്സർവ് ചെയ്യട്ടെ. എന്തായാലും കുറച്ച് ആളുകൾക്ക് ശേഷം ഇവിടെ ബേഡിങ്ങിനായിട്ട് വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഇടയ്ക്ക് വന്നിരുന്നു, പക്ഷേ ഇതുപോലെ അങ്ങ് നിന്നില്ല. നമുക്ക് നോക്കാം. പലരും കാവി എന്ന പേരുള്ള ഇന്ത്യൻ പിറ്റയെ ചോദിക്കുന്നുണ്ടെന്നുള്ളത് അറിയാം. ഈ സീസണിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ പരിസരത്തു നിന്നും കോള് കേട്ടു. ഈ ഒരു ഭാഗത്താണ് സാധാരണ അമരങ്കാവിൽ വന്നു കഴിഞ്ഞാൽ കാവിയെ കാണാറുള്ളത്. പക്ഷേ ഇപ്പം നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ, ഞാൻ എന്തായാലും ഈ സീസണിൽ കാണിച്ചു തരും. രണ്ട് അരിപ്രാവുകൾ നമ്മൾ നേരത്തെ കണ്ടവർ തന്നെയാണ്. അവിടെ വന്നിരുന്ന് ഇങ്ങനെ പ്രീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് തൂവലൊക്കെ ചീകി ഒതുക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള പ്രാവുകളാണ്. എനിക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ ബിഗ് ഡേയിൽ ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്കും 6:40 ആയിട്ടുണ്ടായിരുന്ന സമയം. ശരിക്കും എനിക്ക് ഇവിടുന്ന് ഈ മരതകപ്രാവിനെയും അതുപോലെ ലളിതക്കാക്കേനെ എല്ലാം കണ്ടുപിടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നടന്നില്ല. ഒക്ടോബർ ബിഗ് ഡേയുടെ കൂടുതൽ വിശേഷങ്ങൾ കഴിഞ്ഞ വീഡിയോകളിലുണ്ട്, കണ്ടു നോക്കണം തീർച്ചയായിട്ടും കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും നാട്ടിൽ വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു പക്ഷിയാണ് ഈ കാണുന്ന മണ്ണാത്തിപ്പുള്ള്. ഞങ്ങളുടെ ഇവിടെ തുത്തുകുണുക്കി എന്നൊരു പേര് കൂടിയുണ്ട്. ഈ വാലിനാണ് ഇവിടെ തുത്ത എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ കുലുക്കി നടക്കുന്നതുകൊണ്ടായിരിക്കണം തുത്തുകുണുക്കി എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് പേര് ഇച്ചിരി ഫ്രീക്കാണ്, ഓറിയന്റൽ മാക്പേ റോബിൻ, സഗർ എലിയാസ് ജാക്കി എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ. അമരങ്കാവിലെ കാഴ്ചകളൊന്നും തീരുന്നില്ല കേട്ടോ. കുറേയൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടപ്പുണ്ട്. എനിക്കിന്ന് പെട്ടെന്നൊരു തോന്നലുണ്ടായതുകൊണ്ട് വന്നതാണ്, അല്ലാതെ ഒരുപാട് പക്ഷികളെ കണ്ടുപിടിക്കണം എന്നുള്ളൊരാഗ്രഹത്തിൽ വന്നതല്ല. കാവിലൊന്ന് വരണം എന്ന് തോന്നി, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് വന്നു. നമുക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയ നമ്മുടെ മരതകപ്രാവും അതുപോലെ അരിപ്രാവും എല്ലാം നല്ല രസമായിരുന്നു അല്ലേ. ഒരുപാട് പക്ഷികളെ ഒന്നും കണ്ടില്ല എന്നറിയാം, എന്നാലും അവർ നിങ്ങളെയും സന്തോഷപ്പെടുത്തി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ നമ്മുടെ ചാനലിലുള്ള മറ്റ് വീഡിയോസ് കണ്ടു നോക്കുക, ഷോർട്സ് കാണുക, എപ്പോഴും കൂടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.